വുഹാൻ അത്ര വേഗമൊന്നും ഈ പേര് ആരും മറക്കില്ല ലോകത്തെ ആകെ പിടിച്ചുലച്ച കൊറോണ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ചൈനീസ് നഗരം കഴിഞ്ഞ ദിവസം ഈ നഗരം ഉണർന്നു മാസങ്ങൾ നീണ്ടു നിന്ന പ്രതിസന്ധിയുടെയും ആശങ്കയുടെയും ദുഃഖത്തിൻ്റെയും മരണക്കണക്കുകളുടെയും ദീർഘ സുഷുപ്തിയിൽ നിന്ന് കലങ്ങിയ കണ്ണുകളുമായി നീണ്ട എഴുപത്തിയാറ് ദിനങ്ങൾ ഒരുപക്ഷേ വുഹാൻ നഗരത്തിനും അവിടുത്തെ ജനങ്ങൾക്കുമൊക്കെ എഴുപത്തിയാറ് ദിനങ്ങൾ എഴുപത്തിയാറ് സംവത്സരങ്ങളായിരുന്നിരിക്കാം ഈ എഴുപത്തിയാറ് ദിനങ്ങളിലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് മണിക്കൂറുകൾ വുഹാൻ പട്ടണവും അവിടുത്തെ ജനതയുമൊക്കെ അതിജീവിച്ചത് എങ്ങനെയായിരിക്കാം ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരിയെ പടച്ചുവിട്ട സ്ഥലമെന്ന ദുഷ്പേര് ഇനി ലോകമുള്ളിടത്തോളം കാലം കേൾക്കേണ്ടി വരുമെങ്കിലും വുഹാനിൻ്റെ അതിജീവന ചരിത്രം ഒരുപക്ഷെ അതുക്കും മേലെ നിൽക്കുമെന്നതിൽ ആർക്കാണ് സംശയം നീണ്ട എഴുപത്തിയാറ് ദിനങ്ങൾക്ക് ശേഷം വുഹാൻ നഗരം ഒന്നുണർവിലായി കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രണ വിധേയമായതോടെയാണ് നഗരം പൂർണ്ണമായും തുറക്കാൻ അധികൃതർ തീരുമാനിച്ചത് നിശ്ചലമായി കിടന്ന ഒരു ശ്മശാനത്തെ അനുസ്മരിപ്പിക്കുന്ന മൂകതയിലാണ്ടുകിടന്ന വുഹാനിൽ ദീപങ്ങൾ മിഴിതുറന്നു ശബ്ദതരംഗങ്ങൾ ഉയർന്നു പൊങ്ങി പൊതു സ്വകാര്യ ഗതാഗതവും ഫാക്ടറി പ്രവർത്തനവും ആരംഭിച്ചു എങ്കിലും നഴ്സറി മുതൽ സർവകലാശാലകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നീടെ തുറക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അധികൃതർ നഗരത്തിലെ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് നഗരത്തിലും പുറത്തേക്കുമുള്ള ഗതാഗതം അനുവദിച്ചത് രണ്ടു മാസത്തിലേറെയായി അകന്നു കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു എല്ലാം മറന്നവർ കൈകൊടുത്തു കൊടുത്തു ആശ്ലേഷിച്ചു അകാലത്തിൽ മഹാമാരി കവർന്ന തങ്ങളുടെ ഉറ്റവരെയോർത്ത് കണ്ണീർ പൊഴിച്ചു അതിജീവിച്ചെത്തിയവരെ മാറോടണച്ചു വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വുഹാനിൽ നിയന്ത്രണകാലത്ത് കുടുങ്ങിപ്പോയ പതിനായിരങ്ങൾക്ക് ഇന്നലെ സ്വാതന്ത്ര്യദിനമായിരുന്നു നഗരത്തിൽ നിന്നും പുറപ്പെട്ട ട്രെയിനുകളിലായി അരലക്ഷത്തിലേറെ പേരാണ് വുഹാൻ വിട്ട് സ്വന്തം നാടുകളിലേക്ക് പോയത് വിമാനങ്ങളിൽ പതിനായിരം പേരും കോവിഡ് പത്തൊൻപതിന് തുടക്കമായ വുഹാൻ ഹുബൈ പ്രവിശ്യയുടെ തലസ്ഥാന നഗരമാണ് ഒന്ന് ദശാംശം ഒരു കോടി ജനങ്ങളുള്ള ഈ നഗരത്തിൽ അരലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് ബാധിച്ചുവെന്നാണ് ചൈനീസ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർ മരണത്തിന് കീഴടങ്ങി ചൈനയിൽ മരിച്ച കോവിഡ് രോഗികളിൽ എൺപത് ശതമാനവും ഈ നഗരത്തിലാണ് എന്നാൽ ചൈനീസ് സർക്കാരിൻ്റെ ഈ കണക്കുകൾ അധികമാരും വിശ്വസിക്കുന്നില്ല നഗരത്തിലെ വൈദ്യുത ശ്മശാനങ്ങളിൽ കണ്ടെത്തിയ നാൽപ്പതിനായിരത്തിലധികം വരുന്ന ചിതാഭസ്മകലശങ്ങൾ മരണസംഖ്യ വളരെ കൂടുതലാണെന്ന് കാണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഒട്ടുമിക്കതും നീക്കിയെങ്കിലും ജനങ്ങൾ അനാവശ്യ യാത്രകൾ നടത്തരുതെന്നും മറ്റും ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട് പുതിയ കോവിഡ് ബാധ ഇല്ലെന്നത് അപകട സാധ്യത ഇല്ലെന്നല്ല കാണിക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രം പീപ്പിൾസ് ഡെയിലി വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു നഗരം തുറന്നെങ്കിലും വീടുകൾ തുറക്കാറായിട്ടില്ലെന്നും പത്രം ഉദ്ബോധിപ്പിക്കുന്നു ഇതിനിടയിൽ ചൈനയിൽ വിദേശത്തു നിന്നും രോഗവുമായി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്നലെ ചൈനയുടെ ദേശീയ ആരോഗ്യ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് രോഗലക്ഷണങ്ങളുള്ള അറുപത്തിരണ്ട് പേരിൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇതിൽ അൻപത്തിയൊൻപത് പേരും വിദേശത്ത് നിന്ന് വന്ന ചൈനക്കാരാണ് രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത നൂറ്റി പേരിലും വൈറസ് കണ്ടെത്തി ഇവരിൽ നൂറ്റി രണ്ടു പേരും നിന്നും വന്നവരാണ് റഷ്യയിലൂടെ വരുന്നവർക്കാണ് കൂടുതൽ രോഗബാധ കണ്ടുവരുന്നത് വടക്കൻ ചൈനയിലെ ഹൈലോങ് ജിയാൻ പ്രവിശ്യയിലൂടെയാണ് റഷ്യയിൽ നിന്നുള്ളവർ പ്രധാനമായും വരുന്നത് ആ പ്രവിശ്യയിലെ സുയിൻഫെൻഹേ പട്ടണത്തിൽ വുഹാനിലേതുപോലെയുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചു കിഴക്കൻ പ്രവിശ്യയായ ഷാങ്ഡോങ്ങിലെ ജിയോവോച്ചു നഗരത്തിലും രോഗബാധ വർദ്ധിച്ചു വരികയാണ് താമസിയാതെ അവിടെയും സമ്പൂർണ്ണ നിയന്ത്രണം വന്നേക്കും ഇപ്പോൾ വീടുകളിൽ നിന്ന് ഒരാളെ ഒരു ദിവസം പുറത്തു പോകാവൂ എന്നതടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ഉള്ളത് കോവിഡിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് ഭാവിയിൽ അറിയപ്പെടുമെന്നതല്ല കോവിഡിനെ വരുതിയിലാക്കിയ ലോകത്തെ ആദ്യ നഗരമെന്ന പേരാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന ഇച്ഛാശക്തിയാണിപ്പോൾ വുഹാൻകാരെ മുന്നോട്ട് നയിക്കുന്നത് ഇനിയെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം അറ്റുപോയതെല്ലാം വിളക്കി ചേർക്കണം എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും പുതിയവ കണ്ടെത്തണം കടമ്പകൾ ഏറെയാണ് എന്നാലും ഇനി തങ്ങൾ പരിശ്രമങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും ജാഗ്രത എന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്ന് വുഹാൻകാർ സാക്ഷ്യപ്പെടുത്തുന്നു അതേ കുറ്റബോധത്തിൽ തലകുനിക്കുകയല്ല അതിജീവനത്തിൻ്റെ അഭിമാനത്താൽ നെഞ്ചും വിരിച്ച് തലയുയർത്തി നിൽക്കാനൊരുങ്ങുകയാണ് വുഹാൻ നഗരം ന്യൂസ് ഡെസ്ക് തത്തുമീ ന്യൂസ് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണ് എങ്കിൽ ഒരു പാട്ട് പാടി പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം ബിയറ്റ് ആകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷു പുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് എൻട്രികൾ അയയ്ക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൌൺ കോണ്ടസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക